ആളുടെ ഒരു പ്രത്യേക ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്താണ് ചേച്ചി? ഞാൻ പറയണോ? പറയൂ ചേച്ചി. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. ആ തീട്ടം കഴിവാണ് നമ്മള് നിങ്ങളെപ്പോലെ അല്ലല്ലോ എല്ലാരും. നമുക്കൊക്കെ സ്പെഷ്യൽ ടാലന്റ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ടാലന്റ് എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലും ഇല്ല, ഒന്നുമില്ല. അതായത് അമേരിക്കയിൽ 10 വർഷം നമ്മള് അടുക്കള പണി ചെയ്തും കക്കൂസ് കഴിയും ജീവിച്ചല്ലോ. അവിടെ വേറെ പണിക്കാരൊന്നും കിട്ടില്ല, നമ്മൾ തന്നെ ചെയ്യണം ഇതൊക്കെ. അതായത് ചിക്കാതായിരുന്നു അവിടെ പണി. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓക്കെ, അതാണ് പരിപാടി. ഇത്ര വലിയ ആളായിരുന്നു. അതെ, പിന്നെ കണ്ടാട്ടൊന്നുമില്ലെങ്കിൽ നമ്മള് വലിയ ടീം. ചേച്ചി കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ കണ്ടാ തോന്നില്ല. താങ്ക് യു. അതെന്താണ് ആ സൗന്ദര്യത്തിന്റെ രഹസ്യം? നല്ലത് മാത്രം എപ്പോഴും ചിന്തിക്കാനുള്ള. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ. ഇനി ഇതെടുത്ത് കുടിച്ച്. ഏയ്, ഒരാള് കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കൂല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ജോളി ആയിട്ട് കുറച്ചുനാൾ ഫ്രണ്ട്സ് ആയിട്ട് നടക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഈ കൊച്ചുങ്ങളും ഭർത്താവും ഒക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിലും കൂടെ പോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ കഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റേഴ്സും തന്നെ നമ്മളിവിടെ ഫോളോവേഴ്സിനെ അതിൽ നിന്നൊക്കെ കൂട്ടാൻ വേണ്ടി നോക്കുമ്പോ ഷസാമിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യണു എന്നുള്ള ഒരു കാര്യം. അപ്പൊ ചേച്ചി ശർക്കരയും പഞ്ചസാരയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പുള്ളി പറഞ്ഞു, ശർക്കരയും പഞ്ചസാരയും എന്തിനാണ് നമ്മൾ അങ്ങനെ വേർതിരിക്കുന്നത്? രണ്ടും മധുരമുള്ള രണ്ട് തിങ്സ് അല്ലേ, അപ്പൊ രണ്ടിനെയും നമ്മൾ ഈക്വലി കണക്കാക്കണ്ടേ? പക്ഷെ ചേച്ചി ചായയിൽ മധുര ഇട്ടുണ്ടായില്ല. എനിക്ക് സൈഡ് സീറ്റ് വേണേ. ഇത് വണ്ടി എടുത്തോ.